Hi students, welcome to the lecture. Today we will be dealing with sense capability approach. This is a requested video. So without much delay, let's move on to the topic. The capability approach. Capabilities are the substantive freedoms a person enjoys to lead the life he has a reason to value. Capabilities എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സബ്സ്റ്റാൻഷ്യൽ ഫ്രീഡമാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യൻ എൻജോയ് ചെയ്തിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം മൂലം തന്നെ ആ ഒരു വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അയാളുടെ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പക്ഷേ ഈ ക്യാപ്പബിലിറ്റീസ് മൂലമാണ് ലൈഫ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ആ ലൈഫിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്യാപ്പബിലിറ്റി അപ്രോച്ചിൻ്റെ അത് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതൊരു സബ്സ്റ്റാൻഷ്യൽ ഫ്രീഡമാണ് ഒരു വ്യക്തി എൻജോയ് ചെയ്തിരിക്കുന്ന ഫ്രീഡമാണ് അത് ആ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അയാളുടെ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാം പക്ഷേ ആ ലൈഫിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം ഓക്കെ ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ വി എനേബിൾ ഗ്രോത്ത് ആൻഡ് എംപവർ ദം ടു പെർസ്യൂ മെനി ഡിഫറെൻറ്റ് ലൈഫ് പാത്ത് ദസ് ഡെവലപ്പിംഗ് ഹ്യൂമൻ ക്യാപ്പബിലിറ്റീസ് അതായത് നമ്മൾ മനുഷ്യനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗവൺമെൻറ് മനുഷ്യനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് അവരുടെ എഡ്യൂക്കേഷൻ നമ്മൾ എഡ്യൂക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതൊക്കെ മനുഷ്യനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ എന്താ സംഭവിക്കുക ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ജനങ്ങളെ വളർത്തും അല്ലെങ്കിൽ ആ സിറ്റിസൻസിനെ വളരെയധികം വളർത്തും സോ അത് ആ അവരുടെ ഹ്യൂമൻ ക്യാപ്പബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാരണമായിട്ട് മാറും ഓക്കെ ദ മോസ്റ്റ് ബേസിക് ക്യാപ്പബിലിറ്റീസ് ഓഫ് ദി ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാപ്പബിലിറ്റീസാണ് ടു ലീഡ് എ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് ഒരു നല്ല ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുക ടു ബി നോളജബിൾ ഓർ എഡ്യൂക്കേറ്റഡ് ടു ഹാവ് ആക്സസ് ടു ദ റിസോഴ്സസ് ആൻഡ് സോഷ്യൽ സർവീസസ് നീഡഡ് ഫോർ എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ടു ബി ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ലൈഫ് ഓഫ് എ കമ്മ്യൂണിറ്റി സോ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സോ ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതൊരു ഫ്രീഡമാണ് ഒരു വ്യക്തിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫ്രീഡമാണ് ആ വ്യക്തി എൻജോയ് ചെയ്തിട്ട് ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ലൈഫിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം സോ ജനങ്ങളുടെ മേൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനാണല്ലോ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സോ അങ്ങനെ ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ക്യാപ്പബിലിറ്റീസാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ബേസിക്കായിട്ട് ക്യാപ്പബിലിറ്റീസ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ടു ലീഡ് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് ടു ബി നോളജബിൾ എഡ്യൂക്കേറ്റഡ് ആവുക റിസോഴ്സസ് ഉണ്ടാകുക സോഷ്യൽ സർവീസസ് ഉണ്ടാകുക ഒരു ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൊണ്ടുവരിക അതായത് അതുപോലെ തന്നെ ജനങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക അതൊക്കെയാണ് ക്യാപ്പബിലിറ്റി അപ്രോച്ചിൻ്റെ അകത്ത് ബേസിക് ആയിട്ട് വരുന്ന ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ മൂവിങ് ഓൺ ഫർദർ അമത്യ സെൻസ് ക്യാപ്പബിലിറ്റി അപ്രോച്ച് റിവോൾവ്സ് എറൗണ്ട് പീപ്പിൾ സീൻ എസ് ഹ്യൂമൻ ബീങ് വിത്ത് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിമാൻഡ്സ് അതായത് അമർത്യ സെന്നിൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ചിൻ്റെ അകത്ത് ജനങ്ങളെ എങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ദ ആർ ഹ്യൂമൻ ബീങ് വിത്ത് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിമാൻഡ്സ് ഇമോഷണലി അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഡിമാൻഡ്സും ഉള്ളവരാണ് ഹ്യൂമൻ ബീങ്സ് എന്നാണ് അമർത്യ സെന്നിൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ചിൽ പീപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൊണ്ട് കോട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇറ്റ് സീസ് ദ ഡെവലപ്മെൻറ്റ് ആസ് ദ എക്സ്പാൻഷൻ ഓഫ് പീപ്പിൾസ് ക്യാപ്പബിലിറ്റീസ് സോ അമർത്യ സെന്നിൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ചിൽ ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് കാണുന്നത് ജനങ്ങളുടെ ക്യാപ്പബിലിറ്റീസിൻ്റെ ഇൻക്രീസിങ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷനാണ് അമർത്യ സെന്നിൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ചിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ് ഈസ് ആൻ എനേബിളിംഗ് പ്രിപ്പോസിഷൻ അതായത് ഒരു എംപവറിങ് അല്ലെങ്കിൽ ഒരു ഉന്നമനമാണ് ജനങ്ങളുടെ ഉന്നമനം അല്ലെങ്കിൽ അവരുടെ ക്യാപ്പബിലിറ്റീസിൻ്റെ വളർച്ച അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നോക്കുന്നത് ഓക്കെ ദെൻ ഇറ്റ് എയിംസ് ടു എൻഹാൻസ് പീപ്പിൾസ് വെൽബീങ് ബൈ എക്സ്പാൻഡിങ് ദെയർ ക്യാപ്പബിലിറ്റീസ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ ഫ്രീഡം ഓഫ് ചോയ്സസ് അതായത് ഓരോരുത്തർക്കും എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ചോയ്സ് അല്ല അത് നമ്മുടെ റൈറ്റാണ് സോ ആ ഒരു ചോയ്സ് അനുസരിച്ച് ജനങ്ങളുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ക്യാപ്പബിലിറ്റീസിനെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് സെൻസ് ക്യാപ്പബിലിറ്റി അപ്രോച്ച് അനുസരിച്ച് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ അത് വീണ്ടും പല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ It explicitly recognizes the presence of diversities and multidimensional nature of human being. നമ്മളിവിടെ പറഞ്ഞു ജനങ്ങളുടെ സൈക്കോളജിക്കൽ ഡിമാൻഡ്സും ഇമോഷണൽ ഡിമാൻഡ്സുമാണ് നമ്മളിവിടെ നോക്കുന്നതെന്ന് സോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന എന്താണ് There is a presence of diversities
and the multidimensional nature of human being. The emphasis is not only on how people actually function. എങ്ങനെ ഒരു വ്യക്തി ഫങ്ഷൻ ചെയ്യും എന്നുള്ളതിൽ മാത്രമല്ല അവരുടെ ക്യാപ്പബിലിറ്റീസ്, അവരുടെ പ്രാക്ടിക്കൽ ചോയ്സസ് അതെല്ലാം ആണ് ഇതിനകത്ത് നോക്കുന്നത്. ടു അച്ചീവ് ഔട്ട്കംസ് ദാറ്റ് ദേ ഹാവ് വാല്യൂ ആൻഡ് ഹാവ് റീസൺ ടു വാല്യൂ. അതായത് ജനങ്ങൾക്ക് ഓരോരോ ചോയ്സസ് ഉണ്ട്, ആ ചോയ്സസ് അനുസരിച്ച് അവരുടെ ക്യാപ്പബിലിറ്റീസിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് നമ്മൾ അമർത്യ സെന്നിൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ചിൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവരുടെ ആ ഔട്ട്കംസ്, അവരുടെ ക്യാപ്പബിലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്തത് വഴി അവർക്ക് ഉണ്ടാകുന്ന ആ ഔട്ട്കംസ് ഉണ്ടല്ലോ, ആ ഔട്ട്കംസിന് എന്തായിരിക്കണം? വാല്യൂ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ആസ് ഒപ്പോസ്ഡ് ടു അക്യുമുലേറ്റിംഗ് കമ്മോഡിറ്റീസ് ഇറ്റ് കൺസ്റ്റിറ്റ്യൂസ് ക്യാപ്പബിലിറ്റീസ് ഇൻ ടേംസ് ഓഫ് സബ്സ്റ്റാൻഷ്യൽ ഫ്രീഡംസ് ഓഫ് ദ പീപ്പിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ക്യാപ്പബിലിറ്റീസിനെ സെൻറ്റിൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ചിൽ സബ്സ്റ്റാൻഷ്യൽ ഫ്രീഡം ഓഫ് പീപ്പിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ റിലേറ്റീവ്ലി യൂണിവേഴ്സൽ ഗ്രാമർ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി എലമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ വെൽബീങ്. സോ ഈ ഒരു സബ്സ്റ്റാൻഷ്യൽ ഫ്രീഡംസ് വെച്ചിട്ട് നമ്മൾ ക്യാപ്പബിലിറ്റി അപ്രോച്ചിനെ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു മനുഷ്യൻ്റെ വെൽബീങ്ങിന് ആവശ്യമായിട്ടുള്ള എലമെൻസിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ദ ക്യാപ്പബിലിറ്റി അപ്രോച്ച് ഓഫേഴ്സ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് തിങ്കിങ് ആൻഡ് അനലൈസിങ് ദ ഇഷ്യൂസ് ഇൻ ലൈറ്റ് ഓഫ് പീപ്പിൾസ് ക്യാപ്പബിലിറ്റീസ്. ജനങ്ങളുടെ ക്യാപ്പബിലിറ്റീസിനെ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ ഇഷ്യൂസിനെയും ചിന്തിക്കുവാനും അനലൈസ് ചെയ്യുവാനും സാധിക്കുന്നതാണ് ക്യാപ്പബിലിറ്റി അപ്രോച്ചിലൂടെ. ക്യാപ്പബിലിറ്റി അപ്രോച്ചിലൂടെ നമുക്ക് എന്തൊക്കെ സാധിക്കും? ക്യാപ്പബിലിറ്റി അപ്രോച്ചിലൂടെ ജനങ്ങളുടെ ക്യാപ്പബിലിറ്റീസ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ ഇഷ്യൂസിനെ കുറിച്ച് ചിന്തിക്കുവാനും അനലൈസ് ചെയ്യുവാനായിട്ടും സാധിക്കും. ഇതൊരു മൾട്ടി ഡെമെൻഷണൽ ആൻഡ് പ്രസൻസ് ഓഫ് ഡൈവേഴ്സിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീങ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെ വെൽബീങ് അവരുടെ ക്യാപ്പബിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നടത്തണമെന്ന് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് അമർത്യ സെന്നിൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ചിൻ്റെ കോർ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ഇൻ ദ ക്യാപ്പബിലിറ്റീസ് പാരഡിഗം, പോവർട്ടി ഈസ് അണ്ടർസ്റ്റുഡ് ആസ് ഡിപ്രിസിയേഷൻ ഓഫ് ബേസിക് ക്യാപ്പബിലിറ്റീസ്. സോ നമ്മൾ ഈ ക്യാപ്പബിലിറ്റി അപ്രോച്ചിൽ പോവർട്ടി, പോവർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നതിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ബേസിക് ആയിട്ടുള്ള ക്യാപ്പബിലിറ്റീസിൻ്റെ ഇല്ലായ്മേനെയാണ് നമ്മൾ പോവർട്ടി ആയിട്ട് അമർത്യ സെൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പീപ്പിൾ മേ ഗെറ്റ് ഡിപ്രൈവ്ഡ് ഓഫ് സച്ച് ക്യാപ്പബിലിറ്റീസ് ഇൻ സെവറൽ വേസ്. ഫോർ എക്സാമ്പിൾ, ഇഗ്നോറൻസ്, ഒപ്രസീവ് സ്റ്റേറ്റ് പോളിസീസ്, ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഇൽ ഹെൽത്ത്, ലാക്ക് ഓഫ് പ്രോപ്പർ എഡ്യൂക്കേഷൻ, സഡൻ ആക്സിഡൻറ്റ്സ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ മൂലമൊക്കെ പോവർട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബേസിക് ക്യാപ്പബിലിറ്റീസ് ഇല്ലാതാകുവാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു. ഓക്കെ, ദ സ്കോപ്പ് ഓഫ് ദിസ് അപ്രോച്ച് ഇസ് ക്വൈറ്റ് വാസ്റ്റ്. ക്യാപ്പബിലിറ്റി അപ്രോച്ചിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം വാസ്റ്റാണ്. ഓൾ ഫാക്ടേഴ്സ് ദാറ്റ് ആർ പൊട്ടൻഷ്യലി എഫക്റ്റിംഗ് പീപ്പിൾസ് ക്യാപ്പബിലിറ്റീസ് ആർ റെലവൻറ്റ് ഫോർ കൺസിഡറേഷൻ. ജനങ്ങളുടെ ക്യാപ്പബിലിറ്റീസിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഫാക്ടേഴ്സും സെന്നിൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ചിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഇൻക്ലൂഡഡ് ഇൻ ദ ഡൊമെയിൻ ഓഫ് ക്യാപ്പബിലിറ്റി തിയറി ആർ ഓൾ പോസിബിൾ ടൈപ്സ്. ഇപ്പം സോഷ്യൽ എക്സ്ക്ലൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ജനങ്ങളുടെ ക്യാപ്പബിലിറ്റീനെ എഫക്റ്റ് ചെയ്യും. ഡിസബിലിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിലോ ക്യാപ്പബിലിറ്റീനെ എഫക്റ്റ് ചെയ്യും. എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്യാപ്പബിലിറ്റീനെ എഫക്റ്റ് ചെയ്യും. പേഴ്സണൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ക്യാപ്പബിലിറ്റീനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ അത് ഒരു വെൽബീങ്ങിൻ്റെ മെഷറായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിനെന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, ജനങ്ങളുടെ ക്യാപ്പബിലിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വെൽബീങ്ങിനെ എഫക്റ്റ് ചെയ്യും, അതുവഴി ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ദ ക്യാപ്പബിലിറ്റി അപ്രോച്ച് ഫോക്കസസ് ഓൺ ടു തിങ്സ്. രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ക്യാപ്പബിലിറ്റി അപ്രോച്ച് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഫ്രീഡംസ് ടു അച്ചീവ് ആൻഡ് ദ ക്യാപ്പബിലിറ്റീസ് ടു ഫങ്ഷൻ. ഒന്നാമത്തേത്, ഒരു വ്യക്തിയുടെ അച്ചീവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഫങ്ഷൻ ചെയ്യുവാനുള്ള ക്യാപ്പബിലിറ്റി. ആ രണ്ട് കാര്യങ്ങളെയാണ് ക്യാപ്പബിലിറ്റി അപ്രോച്ച് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാപ്പബിലിറ്റി അപ്രോച്ച് ഫോക്കസ് ചെയ്തിരിക്കുന്നത് മെയിൻലി രണ്ട് കാര്യങ്ങളെയാണ്. ഒന്നാമത്തെ കാര്യം ഫ്രീഡം ടു അച്ചീവ്, രണ്ടാമത്തെ കാര്യം ക്യാപ്പബിലിറ്റി ടു ഫങ്ഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യത്തിൽ ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ഫർദർ, ഓൾദോ അമർത്യ സെൻ ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് വെൽഫെയർ ഇക്കണോമിക്സ്, ബട്ട് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഹിസ് തിയറി ഹാസ് ബീൻ ഇൻക്രീസിംഗ്ലി യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് സോഷ്യൽ പോളിസീസ് ഇൻ ഇക്കണോമിക്കലി അഡ്വാൻസ്ഡ് നേഷൻ. അതായത് അമർത്യ സെന്നിനെ മെയിൻലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് വെൽഫെയർ ഇക്കണോമിക്സിനെ ബേസ് ചെയ്തിട്ടാണ് അമർത്യ സെൻ കൂടുതലായിട്ടും അസോസിയേറ്റഡ് ആയിരിക്കുന്നത്. പക്ഷേ ഈ ചെറിയ കാലയളവിൽ ഉള്ളിൽ അമർത്യ സെന്നിൻ്റെ തിയറീസ് അല്ലെങ്കിൽ അതെല്ലാം യൂസ് ചെയ്തിട്ട്
എക്കോണമിക്കലി അഡ്വാൻസ്ഡ് കൺട്രീസിൻ്റെ ഇക്കോണമിക് പോളിസീസ് അല്ലെങ്കിൽ സോഷ്യൽ പോളിസീസ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമർത്യ സെൻ്റെ വെൽഫെയർ ഇക്കണോമിക്സ് അല്ലെങ്കിൽ അമർത്യ സെൻ്റെ പോളിസീസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ദ സോഷ്യൽ പോളിസീസ് ഓഫ് ഇക്കോണമിക്കലി അഡ്വാൻസ്ഡ് നേഷൻസ് ലൈക്ക് ഫ്രാൻസ് ഫ്രാൻസിൻ്റെ ഒക്കെ കണ്ടീഷൻസൊക്കെ നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ അമർത്യ സെൻ്റെ തിയറീസൊക്കെ യൂസ് ചെയ്യുന്നു. ഓക്കെ, മൂവിങ് ഓൺ. ഫങ്ഷൻസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അമർത്യ സെൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ച് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഫങ്ഷനിങ്സ്, രണ്ടാമത്തെ കാര്യം ക്യാപ്പബിലിറ്റീസ് പറഞ്ഞു. ഇനി ഇത് രണ്ടും എന്താണെന്നാണ് ഇനി നോക്കുന്നത്. ഫങ്ഷനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് വാട്ട് എ പേഴ്സൺ ഡസ് വിത്ത് കമോഡിറ്റീസ് ഓഫ് എ ഗീവൻ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമോഡിറ്റിക്ക് അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ ആ കിട്ടിയ കമോഡിറ്റിനെ യൂസ് ചെയ്തിട്ട് എന്താണോ ഒരു വ്യക്തി ചെയ്യുന്നത് അതാണ് ഫങ്ഷനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ കമോഡിറ്റീസിനും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ കമോഡിറ്റീസ് ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അത് യൂസ് ചെയ്തിട്ട് എന്താണോ ചെയ്യുന്നത് അതാണ് ഫങ്ഷനിങ്. ഓക്കെ, ഇറ്റ് റിഫ്ലക്ട്സ് വേരിയസ് ഡൂയിങ്സ് ആൻഡ് ബീയിങ്സ്. സോ പല പല ചെയ്തികളും ബീയിങ്സുമാണ് ഇതിനകത്ത് നോക്കുന്നത്. ഡൂയിങ്സ് ആൻഡ് ബീയിങ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഫങ്ഷനിങ്. ഇനി ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് എ പേഴ്സൺ ഹാസ് ഇൻ ചൂസിങ് ഫോർ ദ ഫ്രം ദ ഫങ്ഷനിങ്സ്. ഇപ്പം ആ മുകളിൽ പറഞ്ഞ ഫങ്ഷനിങ്സിൽ നിന്ന് ഒരു കാര്യം ചൂസ് ചെയ്യുവാനുള്ള ഒരു വ്യക്തിയുടെ ഫ്രീഡമാണ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഫങ്ഷനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിക്ക് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. സോ ആ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് ആ കമോഡിറ്റിനെ എങ്ങനെ ഒരു വ്യക്തി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫങ്ഷനിങ്. സോ ആ ഫങ്ഷനിങ്ങിൽ നിന്ന് ഒരു വ്യക്തി ഓരോ കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്. അതായത് എബിലിറ്റി ടു ചൂസ്, അതാണ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഫങ്ഷൻ ദാറ്റ് റിയലി മാറ്റേഴ്സ് ഇൻ ദ എൻഡ്. ഏറ്റവും അവസാനം എന്താണ്, വാട്ട് മാറ്റേഴ്സ് ഈസ് ക്യാപ്പബിലിറ്റി ടു ഫങ്ഷൻ. ഫങ്ഷൻ ചെയ്യുവാനുള്ള ഒരു വ്യക്തിയുടെ ക്യാപ്പബിലിറ്റിയാണ് അൾട്ടിമേറ്റായിട്ട് ഇവിടെ വേണ്ടി വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. Functionings are doings and beings. Capabilities are available freedoms and choices. So, നമ്മൾ പറഞ്ഞു ഫങ്ഷനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡൂയിങ് ആൻഡ് ബീയിങ് ആണ്. ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രീഡം ആൻഡ് ചോയ്സസ്. നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഫ്രീഡത്തിനെയും ചോയ്സസിനെയും കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുന്നതിനെയാണ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ സെൻസ് സെർച്ച്ഡ് ഫോർ മെഷർ ടു അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റ് പീപ്പിൾസ് വെൽബീങ് ആൻഡ് ഡിപ്രിവേഷൻ. അതായത് ജനങ്ങളുടെ ഡിപ്രിവേഷനും അവരുടെ വെൽബീങ്ങും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സെൻ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തു. അതിനുശേഷം അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ്, ഇൻകമോ അതുപോലെ തന്നെ മറ്റ് കമോഡിറ്റീസിന് മേലുള്ള കമാൻഡോ ഹാപ്പിനെസ്സോ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഡിസയേഴ്സോ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ ഗുഡ് ഇന്നഫ് ഇൻഡിക്കേറ്റർ ഫോർ ഹ്യൂമൻ വെൽബീങ് ആൻഡ് ലാക്ക് ഓഫ് ഇറ്റ്. അതായത് എന്തൊക്കെയാണ് ഇൻകമോ അതല്ലെങ്കിൽ ഹാപ്പിനെസ്സോ ഡിസയേഴ്സ് ഫുൾഫിൽ ചെയ്യുന്നതോ അതൊന്നും ഒരു വ്യക്തിയുടെ വെൽബീങ്ങിലോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നാണ് സെൻ കണ്ടുപിടിച്ചത്. സെൻ ആർഗ്യൂ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പീപ്പിൾസ് വെൽബീങ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ദേ ആർ ആക്ച്വലി ക്യാപ്പബിൾ ഓഫ് ഡൂയിങ് ആൻഡ് ബീയിങ്. അപ്പോൾ സെൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു വ്യക്തിയുടെ വെൽബീങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാൾ എന്ത് കാര്യങ്ങളിൽ ക്യാപ്പബിൾ ആണോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാന് അല്ലെങ്കിൽ ബീയിങ് ഏബിൾ ടു ഡു, അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്പബിലിറ്റി. ആ ക്യാപ്പബിലിറ്റിനെയാണ് അദ്ദേഹത്തിൻ്റെ വെൽബീങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് സെൻ ആർഗ്യൂ ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെ വെൽബീങ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവരുടെ ക്യാപ്പബിലിറ്റി ഓഫ് ഡൂയിങ് ആൻഡ് ബീയിങ് ആണ് എന്നാണ് സെൻ പറയുന്നത്. ദസ് ഹി ഫോക്കസ്ഡ് ഓൺ സംതിങ് മോർ ഡയറക്റ്റ് സച്ച് ആസ് ഹ്യൂമൻ ഫങ്ഷനിങ് ആൻഡ് ക്യാപ്പബിലിറ്റീസ് ഇൻ ടേം ഓഫ് വിച്ച് the quality of life is analyzed. In other words, a person's capabilities offer a perspective in terms of which his advantages and disadvantages can reasonably assessed. അതായത് ഒരു വ്യക്തിയുടെ capabilities which help in looking his advantages and disadvantages assessment. അതായത് ഒരു വ്യക്തിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാപ്പബിലിറ്റീസ് ഒരു പേഴ്സ്പെക്റ്റീവ് ഓഫർ ചെയ്യുവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത്. ദാറ്റ് മേക്സ് ഇറ്റ് ഹൈലി അപ്രോപ്രിയേറ്റ് ഫോർ അനലൈസിങ് പോവർട്ടി. സോ ദാറ്റ് ഈ ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആ പോവർട്ടി അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് മെഷറാണ്. എങ്ങനെയാണ് പോവർട്ടി അനലൈസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ക്യാപ്പബിലിറ്റി കുറവ്, ഒരു വ്യക്തിയുടെ ഡൂയിങ് ആൻഡ് ബീയിങ്ങിൻ്റെ കുറവ് അദ്ദേഹത്തിൻ്റെ വെൽബീങ്ങിനെ എഫക്റ്റ് ചെയ്യും.
അല്ലേ. അപ്പോൾ അത് ഒരുപാട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഓരോ വ്യക്തിയുടെ ക്യാപ്പബിലിറ്റി അനുസരിച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ കൂടുതലായിട്ട് ക്യാപ്പബിലിറ്റി ഡിസഡ്വാൻറ്റേജ് ആണ് തരുന്നതെങ്കിൽ പോവർട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. ഫങ്ഷനിങ് ഫങ്ഷനിങ്സ് ആർ വാട്ട് പീപ്പിൾ റിയലി ഡു ആൻഡ് ആർ. എന്താണ് ഒരു വ്യക്തി റിയലി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ അയാൾ ആയിരിക്കുന്നത് അതാണ് ഫങ്ഷനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അച്ചീവ്മെൻറ്റ്സ് ഓഫ് പീപ്പിൾ ആണ്. ദേ ആർ ഡൂയിങ് ആൻഡ് ബീയിങ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതുപോലെ ഡൂയിങ് ആൻഡ് ബീയിങ് ആണ്. ടുഗെദർ ദീസ് ഡൂയിങ് ആൻഡ് ബീയിങ്സ് അച്ചീവ്ഡ് ഫങ്ഷനിങ്സ്. ഇറ്റ് ഗിവ്സ് വാല്യൂ ടു ലൈഫ്. ഈ ഫങ്ഷനിങ്സ് ആണ് ജനങ്ങളുടെ ജീവിതത്തിന് വാല്യൂ കൊടുക്കുന്നത്. ഫങ്ഷനിങ്സ് മേ ഇൻക്ലൂഡ് വെൽ ബീയിങ്, വെൽ നറിഷ്ഡ്, ഹാവിംഗ് ഷെൽട്ടർ, ഏബിൾ ടു വർക്ക്, റെസ്റ്റ്, ഓർ ബീങ് ലിറ്ററേറ്റ് ഓർ ഹെൽത്തി, ബീങ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി ഓർ ഗ്രൂപ്പ്, ബീങ് റെസ്പെക്റ്റഡ് ആൻഡ് സോ ഓൺ. അതായത് നമ്മൾ മുകളിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുന്നത്, റെസ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുന്നത്, ലിറ്ററേറ്റ് ആവുന്നത്, അതുപോലെ തന്നെ ഹെൽത്തി ആകുന്നത്, ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാകുന്നത്, റെസ്പെക്റ്റ് ഏൺ ചെയ്യുന്നത്, അതൊക്കെ ഒരു വ്യക്തിയുടെ ഫങ്ഷനിങ് ആണ്. അത് ബീയിങ് ആൻഡ് ഡൂയിങ് ആണ്. എന്താണോ ഒരു വ്യക്തി ആയിരിക്കുന്നത് അല്ലെങ്കിൽ ആകുന്നത് അതാണ് ഫങ്ഷനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു വ്യക്തിയുടെ അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ. സോ ഫങ്ഷനിങ് എന്താണെന്നും ക്യാപ്പബിലിറ്റി എന്താണെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റായിട്ട് കേൾക്കുക. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടും ഡൗട്ട് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ ക്ലാരിഫൈ ചെയ്ത് തരാവും. ഓക്കെ, മൂവിങ് ഓൺ. Achieving a functioning, for example, being adequately nourished. അതായത് ഒരു ഫങ്ഷനിങ് അച്ചീവ് ചെയ്യണം. സോ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുവാണ്, അഡിക്വേറ്റ്ലി നറിഷ്ഡ് ആയിരിക്കണം ഒരാൾ വിത്ത് എ ഗീവൻ ബണ്ടിൽ ഓഫ് കമോഡിറ്റീസ്. ബ്രെഡും റൈസും തന്നിട്ടുണ്ട്. സോ അതാണ് കമോഡിറ്റീസ്. ആ കമോഡിറ്റീസിനെ എങ്ങനെ യൂസ് ചെയ്തിട്ട്, അതിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, സോ അതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫങ്ഷനിങ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ ഈ കമോഡിറ്റീസ്, ഇപ്പോൾ ബ്രെഡും റൈസും നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ എ റേഞ്ച് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്, ജെൻഡർ, ആക്ടിവിറ്റി ലെവൽസ്, ഹെൽത്ത്, അസസ് ടു മെഡിക്കൽ സർവീസസ്, ന്യൂട്രീഷണൽ നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആൻഡ് സോൺ. എ ഫങ്ഷനിങ് ദെയർഫോർ റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് എ പേഴ്സൺ മേക്സ് വാട്ട് എവർ ഈസ് അറ്റ് അവർ ഹെർ കമാൻഡ്. സോ ഫങ്ഷനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പം നല്ല രീതിക്ക് നറിഷ്ഡ് ആകണം ഒരു വ്യക്തി, അയാളുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണ്? ബ്രെഡും ഉണ്ട്, റൈസും ഉണ്ട്. സോ ഈ ബ്രെഡിനും റൈസിനെയും എഫക്റ്റ് ചെയ്തിരിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഹെൽത്താണ്, അതുപോലെ ജെൻഡർ ഉണ്ടാകും, അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റി ലെവൽസ്, മെഡിക്കൽ സർവീസസ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ, പേഴ്സണൽ സോഷ്യൽ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു വ്യക്തിനെ. സോ ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ബ്രെഡിൻ്റെയും റൈസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് അതിനെ അവർ ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നത് അതിനെയാണ് ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആർ ദ ഓപ്ഷൻസ് ടു അച്ചീവ് ദിസ് വാല്യുബിൾ ഫങ്ഷനിങ്സ്. ഈ ഫങ്ഷനിങ്സ് അച്ചീവ് ചെയ്യുവാനുള്ള ഓപ്ഷൻസിനെയാണ് ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫ്രീഡം ടു ചൂസ്. സോ ക്യാപ്പബിലിറ്റീസ് റെഫേഴ്സ് ടു ദ സെറ്റ് ഓഫ് വാല്യുബിൾ ഫങ്ഷനിങ്സ് ദാറ്റ് എ പേഴ്സൺ ഹാസ് എഫക്റ്റീവ് ആക്സസ് ടു. ഒരു വ്യക്തിക്ക് എഫക്റ്റീവായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്? ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇൻ നട്ട്ഷെൽ, ക്യാപ്പബിലിറ്റീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടു തിങ്സ്, ഫങ്ഷനിങ് ആൻഡ് ദ ഫ്രീഡം ടു ചൂസ് ഫ്രം ദം. ക്യാപ്പബിലിറ്റീസ് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഫങ്ഷനിങ് ആണ്, രണ്ടാമത്തെ കാര്യം ആ ഫങ്ഷനിങ്ങിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഓക്കെ, അതാണ് ക്യാപ്പബിലിറ്റീസിൻ്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന കാര്യം. ഓക്കെ, മൂവിങ് ഓൺ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷനിങ് ആൻഡ് ക്യാപ്പബിലിറ്റീസ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫങ്ഷനിങ് എന്താണ്, ക്യാപ്പബിലിറ്റീസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വീണ്ടും അതിൻ്റെ ഒരു ഡിഫറൻസ് ഒന്നും കൂടി പറയാണ്. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫങ്ഷനിങ്സ് ആൻഡ് ക്യാപ്പബിലിറ്റീസ് ഈസ് ദാറ്റ് ദ റിയലൈസ്ഡ് ആൻഡ് പൊട്ടൻഷ്യലി പോസിബിൾ ഇൻ അതർ വേർഡ്സ് ബിറ്റ്വീൻ അച്ചീവ്മെൻറ്റ്സ് ഓൺ വൺ ഹാൻഡ് ആൻഡ് ദ ഫ്രീഡം ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓൺ അനദർ. ക്യാപ്പബിലിറ്റീസ് ആർ പേഴ്സൺസ് റിയൽ ഫ്രീഡംസ് ഓർ ഓപ്പർച്യൂണിറ്റീസ് ടു അച്ചീവ് ഫങ്ഷനിങ്. ഒരു ഫങ്ഷനിങ് അച്ചീവ് ചെയ്യുവാനുള്ള ഒരു വ്യക്തിയുടെ റിയൽ ഫ്രീഡം, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസുമാണ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ്, വയൽ ട്രാവലിംഗ് ഇസ് എ ഫങ്ഷനിങ്, ദ റിയൽ ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ ഇസ് എ കറസ്പോണ്ടിങ് ക്യാപ്പബിലിറ്റി. അതായത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫങ്ഷനാണ് എങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ, ഫംഗ്ഷനിങ് റെഫേഴ്സ് ടു വാട്ട് പീപ്പിൾ റിയലി ഡു ആൻഡ് ആർ. ഓരോ വ്യക്തിയും എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെന്താണോ അതാണ് ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്യാപ്പബിലിറ്റി ഡിനോട്ട് വാട്ട് പീപ്പിൾ പൊട്ടൻഷ്യലി ക്യാൻ ഡു ആൻഡ് ക്യാൻ ബി. ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണോ ഒരു വ്യക്തിക്ക് അയാളുടെ ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ എന്താ പറയുക അതിന് പൊട്ടൻഷ്യൽ ടു ഡു സംതിങ് ഓർ വാട്ട് ഹി ക്യാൻ ബി, അതാണ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷനിങ്സ് ആർ ഇൻ സെൻസ് മോർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ലിവിങ് കണ്ടീഷൻസ്. ലിവിങ് കണ്ടീഷൻസുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ് എന്ത് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോറി, ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം റിലേറ്റഡ് ടു ലിവിങ് കണ്ടീഷൻസാണ്. സിൻസ് ദെയർ ആർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലിവിങ് കണ്ടീഷൻസ്. ലിവിങ് കണ്ടീഷൻസിന് പല പല ആസ്പെക്ട്സ് ഉണ്ട്. ക്യാപ്പബിലിറ്റീസിൻ്റെ ഐഡിയാസാണ് ഫ്രീഡം ഇൻ പോസിറ്റീവ് സെൻസ്. വാട്ട് റിയൽ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് എ പേഴ്സൺ ഹാസ് റിഗാർഡിംഗ് ദ ലൈഫ് ഹീ ക്യാൻ പൊട്ടൻഷ്യലി ലീഡ്. ടേക്ക് അവേ ദ ഫ്രീഡം ടു ചൂസ് ടു തിങ്സ് ബിക്കംസ് സെയിം. അതായത് ഇപ്പോൾ എന്താണ് ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണോ ഒരു വ്യക്തിയുടെ ഫ്രീഡം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ടു ചൂസ് അതൊക്കെയാണ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ക്യാപ്പബിലിറ്റിയിൽ നിന്ന് ഫ്രീഡം എടുത്തു മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രീഡം ടു ചൂസ് എടുത്തു മാറ്റുകയാണെങ്കിൽ ക്യാപ്പബിലിറ്റിയും ഫംഗ്ഷനിങ്ങും എന്താവും സെയിം ആകും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫംഗ്ഷനിങ് ആൻഡ് ക്യാപ്പബിലിറ്റി ക്യാൻ ബി ബെസ്റ്റ് ക്ലാരിഫൈഡ് വിത്ത് ആൻ എക്സാമ്പിൾ. ഇനി വീണ്ടും ഒരു എക്സാമ്പിൾ പറയുകയാണ്. രണ്ട് വ്യക്തികൾ, രണ്ട് പേഴ്സൺസ്, സൈ എ ആൻഡ് ബി, രണ്ട് പേരും കഴിക്കുന്നില്ല. വൺ ഇസ് എ വിക്ടിം ഓഫ് ഫാമിൻ ഇൻ എത്യോപ്യ. സോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എയും ബിയും രണ്ട് പേർക്കും ഭക്ഷണമില്ല അല്ലെങ്കിൽ രണ്ട് പേരും ഫുഡ് കഴിക്കുന്നില്ല. അതിൽ എ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി ഫാമിൻ എഫക്റ്റഡ് ആണ് എത്യോപ്യയിൽ. ആൻഡ് അതർ ഡിസൈഡഡ് ടു സിറ്റ് ഓൺ ഫാസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു എസ് എംബസി ഇൻ ലണ്ടൻ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ട്രൂപ്സ് ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ ട്രൂപ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ വ്യക്തി ഫാസ്റ്റിംഗ് ഇരിക്കുവാണ് യു എസ് കോൺസുലേറ്റിൽ. ഓക്കെ, ഫാസ്റ്റിംഗ് ആണ്. വാട്ട് ഡിസ്റ്റിങ്യൂഷസ് ദ ടു ഈസ് ഫ്രീഡം ഓർ അവൈലബിലിറ്റി ഓഫ് ഓപ്ഷൻ. ഇനി ഈ എയിനെയും ബീനെയും തമ്മിൽ ഡിസ്റ്റിങ്യൂഷ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അവൈലബിലിറ്റി ഓഫ് ഓപ്ഷൻ അതല്ല എങ്കിൽ ഫ്രീഡമാണ്. ആദ്യത്തെ പേഴ്സൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ് ബാഡ്ലി റെസ്ട്രിക്റ്റഡ് ഇൻ ഫ്രീഡം ആൻഡ് ലാക്സ് ദ ക്യാപ്പബിലിറ്റി ടു അച്ചീവ് ദ ഫംഗ്ഷനിങ്. അതായത് ഇപ്പോൾ എത്യോപ്യയിൽ ഫാമിൻ വഴി എഫക്റ്റഡ് ആയിരിക്കുന്ന ആ വ്യക്തിക്ക് അയാൾക്ക് ഫംഗ്ഷനിങ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ ദെയർബൈ അയാൾക്ക് ഫ്രീഡവും ലഭിക്കുന്നില്ല. രണ്ടാമത്തെ ആൾക്കെന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാപ്പബിലിറ്റി ഉണ്ട്, പക്ഷേ അയാളത് യൂസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഈ ആദ്യത്തെ വ്യക്തിക്ക് ക്യാപ്പബിലിറ്റി ഇല്ല, അതുകൊണ്ട് അവിടെ ഫംഗ്ഷനിങ് നടത്താനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, ലൈക്ക് വീസ് ഇഫ് യു നോ ഹൗ ടു ഡ്രൈവ് എ കാർ, യു ഹാവ് എബിലിറ്റി ടു ഡ്രൈവ് എ കാർ. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാർ ഓടിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിന് എബിലിറ്റി ഉണ്ട്. ബട്ട് ഇറ്റ് ബിക്കംസ് ക്യാപ്പബിലിറ്റി ഇഫ് യു ഹാവ് സെർട്ടൻ കണ്ടീഷൻസ് ഫുൾഫിൽഡ്. അതൊരു ക്യാപ്പബിലിറ്റി ആകുന്നത് എപ്പോഴാണ്, നിങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഡ്രൈവിംഗ് ലൈസൻസ്, റോഡ് കണക്ടിവിറ്റി, ഫ്യൂവലിൻ്റെ അവൈലബിലിറ്റി ഇതൊക്കെ ഉണ്ടെങ്കിലാണ് അതൊരു ക്യാപ്പബിലിറ്റി ആയിട്ട് മാറത്തുള്ളൂ. വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ അത് നിങ്ങളുടെ എബിലിറ്റിയാണ്. അതിനെ ക്യാപ്പബിലിറ്റി ആക്കി മാറ്റണമെങ്കിൽ ചില ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അതാണ് ഡ്രൈവിംഗ് ലൈസൻസ്, റോഡ് കണക്ടിവിറ്റി, അവൈലബിലിറ്റി ഓഫ് ഫ്യൂവൽ, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ക്യാപ്പബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. സോ ദാറ്റ് യു ക്യാൻ ആക്ച്വലി ഡ്രൈവ് ദ കാർ ടു ഡു തിങ്സ് യു വാല്യൂ. സോ മിയർലി ഹാവിങ് എ കാർ ഓർ മിയർലി ബൈ നോയിങ് ഹൗ ടു ഡ്രൈവ് ഇറ്റ് ബൈ ഇറ്റ് സെൽഫ് ഡസ് നോട്ട് ആഡ് വാല്യൂ ടു യുവർ ലൈഫ്. യു ഓൾസോ ലോസ് ദിസ് ക്യാപ്പബിലിറ്റി ഇഫ് യു ആർ എ ഫീമെയിൽ ആൻഡ് ദ സ്റ്റേറ്റ് ലോ ഡസ് നോട്ട് അലോ ഫീമെയിൽസ് ടു ഡ്രൈവ്. നിങ്ങൾക്ക് ഈ ക്യാപ്പബിലിറ്റി നഷ്ടമാകാനുള്ള മറ്റൊരു കാര്യം, നഷ്ടമാക്കപ്പെടാൻ ഉള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ നേരത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാനുള്ള അവകാശമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സോ അതൊക്കെ എന്താണ് അവരുടെ ക്യാപ്പബിലിറ്റിനെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ ക്യാപ്പബിലിറ്റി എന്താണെന്നും ഫംഗ്ഷനിങ് എന്താണെന്നും മനസ്സിലായല്ലോ. ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രീഡം ആൻഡ് ദ എബിലിറ്റി ടു ചൂസ് ആണ്. ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് സേ ഒരു കമ്മോഡിറ്റി തരാണ്. കമ്മോഡിറ്റീസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായി. സോ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ അവരുടെ എബിലിറ്റി അനുസരിച്ച് യൂസ് ചെയ്യുന്നത് അതാണ് ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു ബീയിങ് ആൻഡ് ഡൂയിങ് എന്നാണ് നമ്മൾ ഫംഗ്ഷനിങ്ങിനെ പറഞ്ഞിരിക്കുന്നത്. സോ സെന്നിൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ചിൽ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനകത്തുള്ള ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ എബിലിറ്റി
അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്പബിലിറ്റീസ് അനുസരിച്ചാണ് ഇരിക്കുന്നത് എന്നാണ് അമർത്യ സെൻ്റെ കൺസെപ്റ്റ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി കമൻറ്റ്. ഐ വിൽ ക്ലാരിഫൈ യുവർ ഡൗട്ട് ഇൻ എ ഗ്രേറ്റ് ഡീറ്റെയിൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്.